ജീവിത ദൗത്യത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലുണ്ടാകുമ്പോഴും ജീവിത വിഭവങ്ങളെ സംബന്ധിച്ച ആശങ്കയാണ് മനുഷ്യനെ പുറകോട്ടടിക്കുന്നത് എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമുണ്ട്, മൻ കാന ഹമ്മുഹു മാ യദ്ഖുലു ഫീ ബത്തനിഹി ഫഖീമത്തുഹു മാ യഖ്റുജു മിൻ ബത്തനിഹി. ഒരാളുടെ ഹമ്മ്, അതായത് അയാളെ ജീവിതത്തിൽ ആകപ്പാടെ പിടിച്ചുകുലുക്കുന്ന അയാളുടെ ഒരേ ഒരു ചിന്ത, മാ യദ്ഖുലു ഫീ ബത്തനിഹി, അയാളുടെ വയറ്റിലേക്ക് പ്രവേശിക്കുന്ന ഭക്ഷണം മാത്രമായാൽ, ഫഖീമത്തുഹു മാ യഖ്റുജു മിൻ ബത്തനിഹി, അവൻ്റെ മൂല്യമെന്ന് പറയുന്നത് അവൻ്റെ വയറ്റിൽ നിന്ന് വരുന്ന വിസർജ്യമാണെന്നാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ജീവിത വിഭവങ്ങൾ ഒട്ടും പ്രയാസമില്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, അള്ളാഹുവിൻ്റെ കണ്ണിൽ അയാൾ എത്ര അനുഗ്രഹീതനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, മൻകാന ആമിനൻ ഫി സറബിഹി മുആഫൻ ഫി ബദനിഹി ഇൻദഹു ഖൂതു യൗമിഹി കഅന്നമ ഹീസത്ത് ലഹു ദുനിയ. ഒരാൾ സ്വന്തമായി ഒരു കുടിലാണുള്ളതെങ്കിലും അതിൽ നിർഭയനായി ജീവിച്ചു പോയാൽ, ശരീരത്തിൽ മാരകമായ അസുഖങ്ങളൊന്നുമില്ലാതെ ജീവിതം തള്ളി നീക്കാനായാൽ, ഒരേ ഒരു ദിവസത്തിൻ്റേതാണെങ്കിലും അന്നന്ന് കഴിച്ചു പോകാനുള്ള ഭക്ഷണം കൂടെയുണ്ടായാൽ, കഅന്നമ ഹീസത്ത് ലഹു ദുനിയ, അയാൾക്ക് ദുനിയാവ് മുഴുവൻ തീറെഴുതി കൊടുക്കപ്പെട്ട പോലെയാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മനുഷ്യജീവിതമാകുന്ന മഹാദൗത്യത്തെ സംബന്ധിച്ച കാര്യഗൗരവം തനിക്കുണ്ടായത് റിസ്ഖിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണെന്ന് ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അലിംതു അന്ന റിസ്ഖി ലാ യഅ്കുലുഹു ഗൈരി ഫത്മഇന്നത് ബിഹി നഫ്സി. ഞാൻ ഈ ഭൂമിയിൽ തിന്നു തീർക്കേണ്ട റിസ്ഖ്, ഞാൻ അനുഭവിച്ചു തീർക്കേണ്ട റിസ്ഖ് മറ്റാരും കഴിക്കില്ലെന്നും മറ്റാർക്കും ഉപയോഗിക്കാനാകില്ലെന്നുമുള്ള ബോധ്യമാണ് ഈ ലോകത്ത് സമാധാനം എനിക്ക് ലഭ്യമാക്കിയതെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഇക്ബാൽ പറയുന്നത്, മനുഷ്യർക്കില്ലാതെ പോയത് ഈ ബോധ്യമാണ് എന്നാണ്. റിസ്ഖ് ക ഹയാൽ ഹെ, റാസിഖ് ക ഹയാൽ നഹി. റിസ്ഖിനെ കുറിച്ചുള്ള ഉത്കണ്ഠകളാണ്, റാസിഖിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇക്ബാലിൻ്റെ പരിഭവം. സ്വന്തം പക്ഷിയോട് ഇക്ബാൽ നടത്തുന്ന വളരെ വലിയ ഒരു ഉപദേശമുണ്ട്. ഏ തായിറ ലാഹോത്തി ഉസ് റിസ്ഖ് സെ മൗത്ത് അച്ചി ജിസ് റിസ്ഖ് സെ ആത്തി ഹോ പർവാസ് മേ കോത്താഹി. ഇക്ബാൽ തൻ്റെ പക്ഷിയോട് പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട പക്ഷി, നിന്നെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഈ ലോകത്തേക്ക് പറഞ്ഞുവിട്ടിരിക്കുന്നത് പറക്കുക എന്ന മഹാദൗത്യത്തിനാണ്. അതിനാൽ തന്നെ റിസ്ഖ് തേടണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകുമ്പോഴും റിസ്ഖിനെ കുറിച്ചുള്ള വേവലാതിയിൽ നീ ജീവിതം തള്ളി നീക്കിയാൽ, റിസ്ഖ് നിനക്ക് പറക്കാൻ തടസ്സമായാൽ, ആ പറക്കലിന് തടസ്സമാകുന്ന റിസ്ഖിനേക്കാൾ നല്ലത് നിനക്ക് മരണമാണ് എന്നാണ് ഇക്ബാൽ പറയുന്നത്. ഏ തായിറ ലാഹോത്തി ഉസ് റിസ്ഖ് സെ മൗത്ത് അച്ചി ജിസ് റിസ്ഖ് സെ ആത്തി ഹോ പർവാസ് മേ കോത്താഹി. നിനക്ക് പറക്കാൻ തടസ്സം നിൽക്കുന്ന നിന്റെ ഭക്ഷണം നിനക്ക് അതിനേക്കാൾ നല്ലത് മരണമാണ് എന്നാണ് ഇക്ബാൽ പറയുന്നത്.